എല്ലാവർക്കും നമസ്കാരം. ഫുഡ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി കറിയുടെ റെസിപ്പി ആയിട്ടാണ്. ഓണം അതുപോലെ തന്നെ നമുക്ക് സാധാ ടൈം തന്നെ ഉണ്ടാക്കി കഴിക്കാൻ പറ്റുന്ന സൂപ്പർ കറിയാണ്. ഈ ഒരു കറി ഉണ്ടായാൽ മാത്രം മതി ചോറുന്നാൻ വേണ്ടി. ഒരു പപ്പട ഫ്രൈയും ഉണ്ടാക്കിയാൽ കുശാലമായി കേട്ടോ. അപ്പം നിങ്ങൾ ഇത് ഫുള്ളായിട്ട് വീഡിയോ കാണുക, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. തൈരും അതുപോലെ തന്നെ എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടുള്ളൊരു കറി തന്നെയാണ്. അത്യാവശ്യം പുളിയും എരിവും എല്ലാം ഉണ്ട് കേട്ടോ. അപ്പം ഞാനത് ഇവിടെ ഒരു കുമ്പളം എടുത്തിട്ടുണ്ട്. വലിയ കുമ്പളമാണ്, അപ്പോൾ ഇത്രയും നമുക്ക് വേണ്ട. ഇതിൻ്റെ പകുതിയും അല്ല, പകുതിനെക്കാട്ടി കുറച്ച് കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പം അത് കട്ട് ചെയ്തെടുക്കാം. ചള്ള കുമ്പളമാണ്. അപ്പം ഇനി ഇതും പിന്നെ പകുതി പോഷൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് കഴുകി വൃത്തിയാക്കി നമുക്ക് കൊണ്ടുവരാം. അങ്ങനെ ഇതാ തൊലിയെല്ലാം കളഞ്ഞ് നല്ല മൊഞ്ചാക്കിയിട്ടുണ്ട്. ഇനി ഇതുപോലെ കട്ട് ചെയ്തിട്ട് ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്ത് വെക്കാം. അപ്പോൾ തൊലി നന്നായിട്ട് കളഞ്ഞു കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം പിന്നെ ചള്ള കുരുവാണ്, അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ നടുക്കുന്ന് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കുന്നൊന്നുമില്ല. നമുക്ക് മൂത്ത കുരുവാണെങ്കിൽ ഇതിൻ്റെ സെൻറ്ററ് പിന്നെ അതിൻ്റെ കുരുവെല്ലാം കളയേണ്ടി വരും. ഇതിപ്പോൾ ചള്ളായതുകൊണ്ട് ഞാൻ കുരുവൊന്നും കളയുന്നില്ല കേട്ടോ. അപ്പോൾ നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ചെയ്യുന്നത് നമുക്കിതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം. ഒരുപാട് ചെറുതാക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മളിത് കുക്കറിലിട്ട് വേവിക്കുന്നത് കാരണം പെട്ടെന്ന് തന്നെ നമുക്ക് വെന്ത് കിട്ടും. തീർച്ചയായിട്ടും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക. അറിയുന്നവരുണ്ടാവുമായിരിക്കും, എന്നറിയാത്തവർ ഇതുപോലെ തന്നെ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതെല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു കുക്കറിലേക്ക് മാറ്റി കൊടുക്കാം. ശരിക്കും നമുക്ക് ഉച്ചക്ക് ഈ ഒരു കറിയും ഇതിൻ്റെ കൂടെ ഒരു പപ്പട ഫ്രൈ ഉണ്ടാക്കിക്കഴിഞ്ഞാൽ അടിപൊളിയാണ് കേട്ടോ. ഒരു ചെറിയൊരു മുളക് കറി ഉണ്ടായാൽ മതി. നമുക്ക് സൈഡ് കറിയായിട്ട് ഒഴിച്ച് കറിയായിട്ടും കഴിക്കാം ഇത്. അപ്പം ഞാനത് ആ ഏഴെട്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട്. പച്ചമുളക് ചെറിയ പച്ചമുളക് ആയതുകൊണ്ടാണ് ഞാൻ ഒത്തിരി എടുത്തിട്ടുള്ളത്. നിങ്ങൾ മൂന്നോ നാലോ പച്ചമുളക് എടുത്താൽ മതി. അത്യാവശ്യം വലിയ പച്ചമുളകാണെങ്കിൽ മൂന്നോ നാലോ മതി കേട്ടോ. ഒരു വലിയ കഷ്ണം ഇഞ്ചി എടുത്ത് അതും തൊലി കളഞ്ഞ് ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. കുറച്ച് വെള്ളം, ഒരുപാട് വെള്ളം ഒഴിക്കരുത്. വെള്ളം ഒഴിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കണം, കാരണം ഒരുപാട് വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ഒത്തിരി ലൂസായിക്കാൻ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. നമ്മളിത് വെന്ത് കിട്ടാൻ വേണ്ടി മാത്രം കുക്കറിലാണല്ലോ വേവിക്കുന്നത്. അപ്പം പിന്നെ മിക്ക ആൾക്കാർക്കും അറിയാം, വെള്ളരി വേവിക്കുന്ന സമയത്തും പിന്നെ കുമ്പളം വേവിക്കുന്ന സമയത്തും ഒരുപാട് വെള്ളം ഒഴിക്കരുത്. ഞാനിവിടെ ഒരു കാൽ കപ്പ് വെള്ളം മാത്രം ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. മുങ്ങത്തക്ക വെള്ളം വേണ്ട, കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. അപ്പോൾ നമുക്കിത് രണ്ടോ മൂന്നോ വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം. ഞാൻ ഇതിലേക്ക് പച്ചമുളകും ഇഞ്ചിയും ഉപ്പും മാത്രമാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി കട്ട തൈര് എടുത്തിട്ടുണ്ട്. ഞാനിവിടെ മിൽമൻ്റെ തൈരാണ് എടുത്തിട്ടുള്ളത്. അത് നമ്മൾ ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് അടിച്ചതിന് ശേഷം മാറ്റി വെക്കുക. അതിന് ശേഷം ഇതാ നമ്മുടെ കുമ്പളങ്ങ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടും വെള്ളം നന്നായിട്ട് കൂടിയിട്ടുണ്ട്. നമുക്കിത് അടുപ്പത്ത് വെച്ചിട്ട് ഒന്ന് ഈ വെള്ളമൊക്കെ വറ്റിച്ചെടുക്കണം കേട്ടോ. ഒത്തിരി വെള്ളം പാടില്ല. അപ്പോൾ ഞാനത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് വെള്ളം വറ്റാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിത് ആ കാൽ കപ്പ് ഒരു അരക്കപ്പോളം തേങ്ങ എടുത്തിട്ടുണ്ട്. തേങ്ങ മാത്രമാണ്, നല്ല ഫ്രഷ് തേങ്ങ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് എടുത്ത് വെച്ച് തൈരും കൂടി ഒഴിച്ചു കൊടുക്കുക. നല്ല കട്ട തൈരാണ്. തൈര് ഒഴിച്ചു കൊടുത്ത ശേഷം രണ്ടു കൂടി നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. നല്ല തേങ്ങ നല്ല മെതിഞ്ഞ് വരുന്നത് വരെ അരച്ചെടുക്കണം. അപ്പോൾ നമ്മൾ തേങ്ങയുടെ അരച്ചിട്ടുണ്ട്. തേങ്ങയും തൈരും മാത്രം നിങ്ങൾക്കിനി ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിത് ആ വെള്ളരി നന്നായിട്ട് വറ്റിച്ച് എടുത്തതിന് ശേഷം നമ്മൾ അരപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് എന്നിട്ടും ലൂസ് തന്നെ എടുത്താൽ ലൂസ് പാടില്ല കേട്ടോ. കാരണം ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ കുറച്ച് വെള്ളം ഒഴിക്കണ്ടു. ഒഴിച്ചാൽ തന്നെ നന്നായിട്ട് ഇത് വെള്ളം ഇറങ്ങി വരുമ്പോഴും വെള്ളരിയും വേവിക്കുന്ന സമയത്ത് എപ്പോഴും ഇങ്ങനെ തന്നെ ഉണ്ടാവാറ്. അപ്പോൾ തേങ്ങയും ഇതൊക്കെ ഇട്ടതിന് ശേഷം ഞാനിപ്പം ഉലുവയും കടുകും വറുത്ത് പൊടിച്ച് വെച്ചതാണ്. ഒരു സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. രണ്ടും കൂടിയിട്ട് വറുത്ത് പൊടിച്ചത് ഉലുവയും കടുകും. നല്ലൊരു സ്മെല്ലാണ് ഇത് ഇട്ട് കൊടുക്കുന്ന സമയത്ത്. ഇനി നമുക്ക് കടുക് പൊട്ടിച്ചിടണം. അത് ഞാൻ വെളിച്ചെണ്ണ, ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയിൽ നമുക്ക് ഈ കറിവേപ്പിലയും കായ്മുളകും കൂടിയിട്ട് പൊട്ടിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മളെ കുമ്പളങ്ങ തൈരൊഴിച്ച കറി, അടിപൊളി ടേസ്റ്റായിട്ടുള്ളൊരു കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നിങ്ങളെല്ലാവരും ഈ ഓണത്തിന് ഈ ഒരു കറി തയ്യാറാക്കി നോക്കുക, ഇഷ്ടമാവും. ഓണത്തിന് എന്നല്ല, നമുക്ക് എന്നും ലഞ്ചിൻ്റെ കൂടെ ഈ ഒരു കറി നല്ലതായിരിക്കും. അത്യാവശ്യം തൈരും കുമ്പളും എല്ലാം കൂടിയിട്ടുള്ള ഒരു കറിയാണല്ലോ. നല്ല എരിവും ഇഞ്ചിൻ്റെ ആ ഒരു ടേസ്റ്റ്,
എല്ലാം കൂടി നല്ലൊരു ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ, ബൈ.